വടക്കൻ പറവൂരി ആൻ റിഫ്റ്റിയുടെ വീട്ടിൽ നിന്നും സൂരജ് സജ്ജയായിരുന്നു. സൂരജ്, ആൻ്റെ സുഹൃത്തുക്കൾ പറയുകയായിരുന്നു പഠിക്കാൻ ഏറ്റവും സമർത്ഥയായിരുന്നു, പാഠ്യപാഠ്യ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഏറ്റവും സമർത്ഥയായ വിദ്യാർത്ഥികൾ ഒരാളായിരുന്നു. പാഠ്യപാഠ്യത്തിലെ വിഷയങ്ങളിലൊക്കെ വളരെ സജീവമായിരുന്നു. ഏറ്റവും പ്രതിഭാസമ്പന്നയായ നാളത്തെ നാടിൻ്റെ എന്തെങ്കിലുമൊക്കെ ആവേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ് യാത്രയാവുന്നത് അല്ലേ സൂരജ്? കാശ്മീർ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ അയൽവക്കക്കാരുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർക്കും പറയാനുള്ളത് അത്തരത്തിൽ നിരവധി കഥകളാണ്. കാരണം ഈ കുട്ടിയുടെ അമ്മ നിലവിൽ വിദേശത്താണുള്ളത്, ഈ മകളിൽ സ്വപ്നം കണ്ടാണ് ഈ അമ്മ പോലും വിദേശത്ത് ജോലിക്കായി പോയത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ മകൾക്ക് വേണ്ടി, അതായത് മകളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് ഈ അമ്മ പോലും വിദേശത്ത് ഒരു ജോലി തേടി പോയത് എന്നുള്ളതാണ് ഈ അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ വീക്കെൻഡുകളിലാണ് ഈ കുട്ടി ഈ വീട്ടിലേക്ക് എത്താറ്. കാരണം അച്ഛനും അമ്മയും, അച്ഛനും സഹോദരനും മാത്രമാണ് ഈ വീട്ടിലുള്ള സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. അതിനുശേഷം ഈ വീക്കെൻഡുകളിൽ ഈ വീട്ടിലേക്ക് എത്തുന്നതായിരുന്നു പതിവ്. ആ സമയത്ത് എത്തിയാൽ പോലും ഈ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലി തന്നെയായിരുന്നു. കാരണം ഈ കുട്ടിക്ക് എഞ്ചിനീയറിംഗിൽ ആദ്യം അഡ്മിഷൻ കിട്ടുന്നത് മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിന്നീട് ഈ ആ കോളേജിൽ തുടർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ പഠനം അവസാനിപ്പിക്കുന്നത്, ആ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പഠനം അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം ഒരു വർഷത്തോളം ഈ കുസാറ്റിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി എൻട്രൻസ് പരിശീലനം, അത് വീട്ടിലിരുന്ന് തന്നെ ഈ ആൻ നടത്തി എന്നുള്ളതാണ് നമ്മൾ ഈ കുടുംബാംഗങ്ങളുമായി എല്ലാം സംസാരിക്കുമ്പോൾ പറയുന്നത്. അത്തരത്തിൽ ഒരു വർഷം മാറ്റിവെച്ച് എൻട്രൻസ് പരിശീലനം നടത്തിയാണ് ഈ കുട്ടി കുസാറ്റിൽ അഡ്മിഷൻ നേടുന്നത്. എന്തായാലും അതിന് ആ ഏറെ സ്വപ്നം കണ്ട അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തെ, ഈ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയിരിക്കുന്നു. അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങളുള്ളത്. എന്തായാലും ഇതിൻ്റെ ഇപ്പോൾ ഈ ആൻ്റെ സംസ്കാരം സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക്, അതിൻ്റെ കൃത്യമായ ഒരു സമയക്രമത്തിലേക്ക് ഇപ്പോൾ കുടുംബാംഗങ്ങൾ എത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് ചൊവ്വാഴ്ച 11 മണിക്ക് ശേഷം ഈ ഇവിടെ 11 മണി വരെ ഇവിടെ പൊതുദർശനം വയ്ക്കും, അതിനുശേഷം ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കുടുംബാംഗം ചേരുകയാണ്. എങ്ങനെയാണ് നമ്മൾ ഈ സംസ്കാരത്തിൻ്റെ സമയവും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചത്? സംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ 11 മണി വരെ വീട്ടിൽ, റിഫ്റ്റഡ് വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം 11 മണിക്ക് പള്ളിയിലേക്ക്, സെൻറ്റ് ജോസഫ് ചർച്ച് ലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറുമ്പത്തുരുത്ത് പള്ളിയിൽ. അമ്മ എപ്പോഴായിരിക്കും? അമ്മ സിന്ധു എത്തുന്നത്, റിഫ്റ്റഡ് അമ്മ എത്തുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ 3:30 എത്തും. ഇത്തരത്തിൽ തന്നെയാണ് കാശ്മീർ. എന്തായാലും ചൊവ്വാഴ്ച 11 മണി വരെ വീട്ടിൽ പൊതുദർശനം, അതിനുശേഷം ഇവിടെ സെൻറ് ജോസഫ് പള്ളിയുണ്ട്, അവിടെ ശവസംസ്കാരം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടിയുടെ അമ്മ വിദേശത്താണുള്ളത്. ചൊവ്വാഴ്ച രാവിലെയോടുകൂടിയാണ് അമ്മ ഇങ്ങോട്ടേക്ക് മടങ്ങി എത്തുക. അതുവരെ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഈ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഈ പറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും അവിടെ ശവസംസ്കാരം ആൻഡ്രിഫ്റ്റിയുടെ വീട്ടിൽ നിന്നാണ് സൂരജ് സജീവ് വിവരങ്ങൾ നൽകിയത്. ആൻഡ്രിഫ്റ്റിയുടെ വളരെ അടുത്ത ഒരു സുഹൃത്തിൻ്റെ കാര്യം കളമശ്ശേരി മെഡിക്കൽ കോളേജ് നിൽക്കുമ്പോൾ രക്ഷകർത്താവ് പറയുന്നുണ്ടായിരുന്നു. ആ സുഹൃത്ത് അതിനുശേഷം എന്താണ് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിനൊന്നും ഒന്നും കരഞ്ഞിട്ടില്ല, സംസാരിച്ചിട്ടില്ല, വല്ലാത്ത പകപ്പിൽ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പറ്റി പറഞ്ഞു ഒരു രക്ഷകർത്താവ്. ഈ ആൻഡ്രിഫ്റ്റിയുടെ മൃതദേഹം പോയി തിരിച്ചറിഞ്ഞ ഒരു വിദ്യാർത്ഥി, ഒരു പാവം പയ്യൻ, അവൻ്റെ കാര്യം അവൻ്റെ രക്ഷകർത്താവ് ആണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കണ്ടത്. അവനും ഇതേപോലെ വലിയ മാനസിക സംഘർഷത്തിലും വേദനയിലുമാണ്. അപ്പോൾ അവർ മാത്രമല്ല, ക്യാമ്പസിലെ കുട്ടികൾ നേരിൽ കണ്ടവരും അല്ലാത്തവരും ഈ കുട്ടികളെടുത്ത് വണ്ടിയിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയവരും ഒക്കെ വലിയ മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടാകണം.